രഞ്ജിത്തമ്പാടി ട്വൻറ്റി ഫോർ ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി പഞ്ചവാദ്യ രംഗത്തെ കുലപതി അന്നമനട മാരാർ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ പുരത്തിൻ്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ മഠത്തിൽ വരവിൻ്റെ പ്രധാനിയായിരുന്നു മാരാർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ എസ് വിജയകുമാർ കൂടി ചേരുന്നുണ്ട് വിജയകുമാർ ഒരുപക്ഷേ തിമിലവാദ്യത്തിൻ്റെ ഒരു അമരക്കാരൻ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ കുലപതി എന്ന വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരാളാണ് പരമേശ്വരൻ അദ്ദേഹമാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ആ പ്രജിൻ യഥാർത്ഥത്തിൽ മേളപ്രേമികളെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ പൂരപ്രേമികളെ പൂരപ്രേമികളെപ്പറ്റിയുമൊക്കെ പറയുകയാണെങ്കിൽ ഒരു വലിയ നഷ്ടമാണ് അന്നമനട പരമേശ്വരമാരാരുടെ ഈ ദേഹവിയോഗം ഇന്ന് അല്പസമയം കൂടെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് കൊച്ചിയിൽ മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു കഴിഞ്ഞ രണ്ട് പൂരക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം തൃശൂർ പൂരവേദിയിൽ മേളപ്രേമികളും പൂരപ്രേമികളുമൊക്കെ അനുഭവിച്ചതാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ്രഹ്മസ്വ മഠത്തിൽ നിന്നുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഒരു പക്ഷേ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ അല്ലെങ്കിൽ ഇന്ന് ഉണ്ടായിരുന്നതിൽ ഏറ്റവും സൃഷ്ടിപരമായി പരിശോധിച്ചാൽ ഏറ്റവും ക്രിയാത്മകമായി പഞ്ചവാദ്യം എന്ന കലയിൽ ഇടപെട്ട ഒരു 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 ഒരാളായിരുന്നു അന്നമന്നട പരമേശ്വര മാരാർ കാരണം അദ്ദേഹം പഞ്ചവാദ്യം എന്ന കലയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ തരത്തിൽ അതിനെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മഠത്തിൽ വരവോ പഞ്ചവാദ്യത്തിൻ്റെ അമരക്കാരനായി ഏതാണ്ട് നാൽപ്പത് നാല് പതിറ്റാണ്ടോളം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാല് പതിറ്റാണ്ട് അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തു ബ്രഹ്മസ്വ മഠത്തിൽ നിന്നുള്ള ആ ചടങ്ങിൽ പങ്കെടുത്തു അന്നമ നടത്രയത്തിലെ ഏറ്റവും അവസാന ആൾ അച്യുതമാരാർ അതുപോലെ പീതാംബരന്മാരാർ ആ ആ ഗണത്തിൽ ഏറ്റവും ഒടുവിലത്തെ ആളായിരുന്നു പരമേശ്വരമാരാർ അവരിൽ നിന്നൊക്കെ പകർന്നു കിട്ടിയ മേളം സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകളും അതിൻ്റെ അതിനെ പഠിച്ച് പ്രയോഗ തലത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ഒരു സൃഷ്ടിപരമായ ഇടപെടലുമൊക്കെയാണ് അദ്ദേഹത്തെ മേളപ്രേമികളിൽ പ്രിയപ്പെട്ടവനാക്കുന്നത് തിമിലയുടെ ഒരു ഒരവസാന വാക്കായിരുന്നു അന്നമന്തിര പരമേശ്വരമാരർ അദ്ദേഹത്തിന് ഈ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഈ ബ്രഹ്മസ്വ മഠത്തിൽ നിന്നുള്ള മഠത്തിൽ ഒരു പഞ്ചവാദ്യത്തിൽ പങ്കെടുക്കുക എന്നായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു തവണ രണ്ട് വർഷം മുമ്പ് ഒരു പൂരത്തിന് അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം മറ്റെല്ലാ ചടങ്ങുകളും നേരത്തെ തന്നെ മാറ്റിവെച്ച് ഏതാണ്ട് ഒരു ആറേഴ് മാസത്തോളം വിശ്രമിച്ചു അതിനുശേഷമാണ് അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തത് അതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തൃശ്ശൂർ പൂരത്തിലെ ചടങ്ങ് അതിനുശേഷം അദ്ദേഹത്തിന് തുടർച്ചയായ രണ്ട് വർഷം ആ തൃശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതുമില്ല ആ നിലയിൽ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും വിസ്മയമായ മഠത്തിൽവരവോ പഞ്ചവാദ്യത്തെ തൻ്റേതായ രീതിയിൽ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച ആളാണ് അന്നമനട പരമേശ്വരമാരാർ തൃശ്ശൂർ പൂരത്തിനാണ് ഈ മഠത്തിൽവരോ പഞ്ചവാദ്യത്തിൽ വെച്ചാണ് പഞ്ചവാദ്യം എന്നത് നമ്മളിപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നത് അന്നമനട ത്രയത്തിലെ അംഗങ്ങളും അതുപോലെ പല്ലാവൂർ ത്രയത്തിലെ അംഗങ്ങളും ചേർന്നാണ് ഈ ഇപ്പോൾ നമ്മൾ ആസ്വദിക്കുന്ന പഞ്ചവാദ്യത്തിനെ ഒരു രൂപത്തിലേക്ക് ഒരു നിയതമായ ഘടനയിലേക്ക് കൊണ്ടുവന്നത് അതിൽ സുപ്രധാനിയായിരുന്നു അതിനെ ഏറ്റെടുത്ത് നമ്മളുടെയൊക്കെ ഇപ്പോഴത്തെ ഈ തലമുറയിലേക്ക് അതിനെ കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അന്നമനട പരമേശ്വരമാരർ അദ്ദേഹത്തിന് തിമിലയിലുള്ള പാണ്ഡിത്യം കലാമണ്ഡലത്തിലെ പഞ്ചവാദ്യം ആദ്യ പാച്ചിലെ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു എന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം ആ നിലയിൽ ഒക്കെ കേരളത്തിലെ സാംസ്കാരിക വേദികളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യം മേളക്കമ്പക്കാർക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പരമേശ്വര മാരാർ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ചകളിൽ ഒന്നൊക്കെയായിരുന്നു അന്നമന്തട പരമേശ്വരമാരാരുടെ അവിടുത്തെ സാന്നിധ്യം അത്തരത്തിലുള്ള ഒരു കലാകാരൻ തിമിലയിൽ അത്ഭുതങ്ങൾ തീർത്ത തിമിലയിൽ ഒരു മേളപ്രപഞ്ചം തീർത്ത ഒരു കലാകാരനായിരുന്നു അന്നമന്തട പരമേശ്വരമാരാണ് അദ്ദേഹത്തിൻ്റെ ദേവ ദേഹവിയോഗം എന്നത് മേളപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഈ മേഖലയിലെ പഠന ഗവേഷണങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരെയൊക്കെ ഒക്കെ വലിയ ദുഃഖമുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് കലാകേരളത്തിന് തിര നഷ്ടമെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു മേളപ്രമാണിയാണ് ഇപ്പോൾ അന്തരിച്ചത് അനമനട പരമേശ്വര മാരാർ അന്തരിച്ച വാർത്തയാണ് പുറത്തുവരുന്നത് അറുപത്തിയേഴ് വയസ്സായിരുന്നു പതിനേഴ് വർഷമായി തൃശ്ശൂർപുരത്തിലെ മേളപ്രമാണിമാരിൽ ഒരാളായിരുന്നു മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിലെ പ്രമാണി കൂടിയായിരുന്നു അനമനട പരമേശ്വര മാരാർ വിശദാംശങ്ങളാണ് എസ് വിജയ്